കുട്ടിക്ക് അടിയന്തര ചികിത്സ ഉറപ്പുവരുത്താൻ ഇടപെട്ട ആരോഗ്യമന്ത്രിയോട് നന്ദിയുണ്ടെന്ന് ബന്ധുക്കൾ. ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കുട്ടിയുടെ അമ്മാവൻ പറഞ്ഞു. മാഡത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് കയറിയിട്ട് എൻ്റെ അനിയനാണ് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ട് ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് പിയെ വിളിച്ചു. വിളിച്ച് മാഡം മീറ്റിങ്ങിലാന്ന് പറഞ്ഞു. ആ മീറ്റിംഗ് കഴിഞ്ഞ് മാഡം ഡയറക്റ്റ് വിളിച്ചു, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്പോഴത്തേക്ക് ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂറിന് ശേഷം അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മാഡം വിളിച്ചു. മാഡം പിയെയൊക്കെ നിരന്തരം വിളിക്കുന്നുണ്ട്, വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 11 മണി ആകുമ്പോഴത്തേക്ക് ആംബുലൻസ് അവിടെ എത്തി. അവിടുന്ന് നേരെ 2 മണിക്കൂർ കൊണ്ട് ഇവിടെ എറണാകുളത്ത് എത്തി. എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ടീച്ചറോട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയണില്ല. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് 2 ദിവസം പ്രായമായ ഈ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി KV സന്തോഷ് കുമാർ ചേരുകയാണ്. സന്തോഷ്, നിരീക്ഷണത്തിൽ കഴിയുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ? സജില, ആരോഗ്യനില തൃപ്തികരം ആണെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. മലപ്പുറം എടക്കര സ്വദേശികളായ ഷാജഹാന്റെയും ജംഷീലയുടെയും 2 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിൽ നിന്നും ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ എത്തിച്ചത്. ഹൃദയത്തിനും ശ്വാസകോശത്തിനും തകരാറുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് ഡോക്ടർമാർ ഉദ്ദേശിച്ചത്. തുടർന്ന് സഹായം അഭ്യർത്ഥിച്ച് കുഞ്ഞിന്റെ അമ്മാവൻ ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. മന്ത്രി നേരിട്ട് ഇടപെട്ടാണ് വേണ്ട ക്രമീകരണങ്ങൾ, ചികിത്സയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. കൊച്ചിയിലെ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഹൃദയത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് രക്തമെത്തുന്ന കുഴൽ ഇല്ലെന്നും അതുപോലെ തന്നെ ഹൃദയത്തിന് ഒരു ദ്വാരമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമൂലം രക്തത്തിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറവാണ്. ഇതിനുള്ള ചികിത്സകൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കുഞ്ഞിനെ ഇപ്പോൾ ICUയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യനില 2 ദിവസം നിരീക്ഷിച്ച ശേഷമായിരിക്കും ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. പ്രധാനമായും ശ്വാസകോശത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലിന് സ്റ്റെന്റ് സ്ഥാപിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ 2 ദിവസം നിരീക്ഷണത്തിന് ശേഷം ചെയ്യുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നമുള്ള ഹൃദയത്തിനുള്ള ദ്വാരമാണ്. ഈ ദ്വാരം അടയ്ക്കുന്നതിനുള്ള ചികിത്സ ഏതാണ്ട് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള പ്രായം ഏതാണ്ട് 6 മാസത്തിന് ശേഷം ചെയ്യാനാണ് ഇപ്പോൾ ഡോക്ടർമാർ ആലോചിച്ചിരിക്കുന്നത്. പ്രജിത.